സോ പിസോമീറ്റർ കഴിഞ്ഞു ഇനിയാണ് അപ്പോൾ എന്താണ് സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ അല്ല ഇപ്പോൾ പിസോമീറ്ററിലുള്ള ഒക്കെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഒരിതാണ് എന്താണ് യൂട്യൂബ് മാനോമീറ്റർ അതിൽ തന്നെയാണ് എന്താ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ ഇപ്പോൾ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്ററിലെ രണ്ട് പിക്ചേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒന്ന് സിമ്പിൾ മാനോമീറ്റർ ആണ് ഫോർ ഗേജ് പ്രഷർ ഗേജ് പ്രഷറിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ മാനോമീറ്റർ ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ മേലുള്ള പ്രഷറാണ് അല്ലേ ദെൻ ഒന്നെന്താണ് മെഷർ നെഗറ്റീവ് പ്രഷർ നെഗറ്റീവ് പ്രഷർ എന്ന് പറയുമ്പോൾ വാക്വം പ്രഷർ ഓക്കെ വാക്വം പ്രഷർ മെഷർ ചെയ്യാനായിട്ടുള്ളതാണ് ഓക്കെ അതെങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ ആദ്യം നമുക്ക് സിമ്പിൾ ട്യൂബ് മാനോമീറ്റർ ഫോർ എ ഗേജ് പ്രഷറിൻ്റെ കാര്യം നോക്കാം ഗേജ് പ്രഷർ എന്ന് പറയുമ്പോൾ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്നത് ഒരു യു ട്യൂബ് ഷേപ്പ് ആണ് ഇതാണ് യു ഒരു ട്യൂബാണ് ഒരു ഗ്ലാസ് ട്യൂബാണ് ഗ്ലാസ് ട്യൂബ് എന്ത് ഷേപ്പിലാണ് യു ഷേപ്പിലാണ് കാര്യം മനസ്സിലാവേണ്ട ദിസ് ഈസ് യു അപ്പോൾ ഈ യു ഷേപ്പിലുള്ള ഗ്ലാസ് ട്യൂബിൻ്റെ ഒരു എൻഡ് ഉണ്ട് ഈ എൻഡാണ് ഈ എൻഡ് എന്താണ് നമ്മൾ എവിടെയാണോ പ്രഷർ മെഷർ ചെയ്യേണ്ടത് ആ പ്രഷർ മെഷർ അവിടെ കണക്ട് ചെയ്തു ഇതാണ് ഇതൊരു പൈപ്പാണ് ഓക്കെ പൈപ്പിൽ ഉണ്ട് ആ എൻഡിൽ എന്താണ് യൂട്യൂബ് ഗ്ലാസ് ട്യൂബിൻ്റെ ഒരു എൻഡ് പ്ലേസ് ചെയ്തു വേറെ എൻഡ് എന്ത് ചെയ്തു നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ ഓപ്പൺ ആയിട്ട് ഇട്ടു ക്ലിയർ അപ്പോൾ ഈ പൈപ്പിൻ്റെ സെൻറ്റർ എന്ന് എടുത്തു ആ സെൻറ്ററിലാണ് എന്ത് യൂട്യൂബിൻ്റെ യൂ ഷേപ്പുള്ള ട്യൂബിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ പൈപ്പിനകത്തൂടെ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യണ്ടാവുമല്ലോ ആ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിനെ നമുക്ക് എന്തെന്ന് പറയാ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയാം വർക്കിംഗ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലോയിങ് എന്ന് പറയാം വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയാം അതിൻ്റെ ഡെൻസിറ്റീനെ നമ്മളിവിടെ റോ വൺ എന്ന് കൺസിഡർ ചെയ്തു ഡെൻസിറ്റി ഓഫ് എ വർക്കിംഗ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ പൈപ്പിനകത്ത് കൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റീനെ റോ വണ്ന്ന് നമ്മളിവിടെ എടുത്തു ഓക്കെ പൈപ്പിലുള്ള പ്രഷർ ഈ അറ്റ് പോയിന്റിലുള്ള അറ്റ് പോയിന്റ് എ പൈപ്പിൻ്റെ സെൻറ്ററിനെയാണ് ഏ നേരത്തെ ആ സെൻറ്ററിൽ ആണ് യൂട്യൂബിൻ്റെ ഒരു എൻ്റെ കണക്ട് ചെയ്തിട്ടുള്ളത് ആ പോയിന്റിലുള്ള പ്രഷറിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു പി എ എന്ന് പറയുകയാണ് പി സഫിക്സിലാണ് എ ടോ സഫിക്സിൽ ക്യാപ്പുലേറ്റർ ചെയ്ത പ്രഷർ അറ്റ് എ എന്ന് മനസ്സിലാക്കുന്നു ഓക്കെ അപ്പോൾ യൂട്യൂബിനകത്ത് ഇതാണ് യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്നത് ഈ യു ഷേപ്പിലുള്ള ട്യൂബ് അല്ലേ അപ്പോൾ ഈ യൂട്യൂബിനകത്ത് രണ്ട് ഫ്ലൂയിഡ് ഉണ്ട് രണ്ട് ഫ്ലൂയിഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ കാണണ്ടല്ലോ ഈ ഹൈറ്റിൽ കാണണ്ടല്ലോ ഞാൻ ഒരു പോയിന്റ് അവിടെ ഈ ഹൈറ്റിൽ കാണുന്ന ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിനകത്തുള്ള വർക്കിംഗ് ഫ്ലൂയിഡ് ഉണ്ടല്ലോ ആ വർക്കിംഗ് ഫ്ലൂയിഡ് ഇതിനകത്ത് വന്ന് കിടക്കണതാണ് പിന്നെ ഇവിടെ ഈ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്ത് കാണണ്ടല്ലോ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്ത് കാണണല്ലോ അതിന് പറയുന്ന പേരാണെന്ത് അതിന് എന്ത് മാനോമീട്രിക് ഫ്ലൂയിഡ് എന്ന് പറയും അല്ലെങ്കിൽ മാനോമെട്രിക് ലിക്വിഡ് എന്ന് പറയും ഓക്കെ മാനോമീട്രിക് ലിക്വിഡായിട്ട് നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഈ പൈപ്പിനകത്ത് കൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ ഏതാണോ ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയെക്കാളും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡ് ഫ്ലൂയിഡായിരിക്കണത് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത് ഈ മാനോമെട്രിക് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ജനറലി നമ്മൾ മാനോമെട്രിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ് എന്താണെന്ന് വെച്ചാൽ മെർക്കുറി ആയിരിക്കും ഓക്കെ ജനറലി നമ്മൾ ഇപ്പോൾ ഒരു പൈപ്പിലൂടെ ഒഴുകണ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആയിട്ട് എടുക്കുക വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാം തൗസൻഡ് കെ ജി പെർ മീറ്റർ ക്യൂബാണെന്നറിയാം അപ്പോൾ മെർക്കുറിയാണ് എടുക്കണമെങ്കിൽ മെർക്കുറിയുടെ ഡെൻസിറ്റി എത്രയാണ് തേർട്ടീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കെ ജി പെർ മീറ്റർ ക്യൂബ് എന്നറിയാം അപ്പോൾ വാട്ടറിനെക്കാളും മെർക്കൂറിൻ്റെ ഡെൻസിറ്റി ഹൈ ആണ് അപ്പോൾ ഡെൻസിറ്റി കൂടുതലുള്ള ലിക്വിഡ് ആയിരിക്കും എടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കണതെന്ന് പറഞ്ഞാൽ ഇത് പൈപ്പ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ പൈപ്പ് കണക്ട് ചെയ്യുന്നതിന് മുൻപ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം യൂഷ്വലി നമ്മൾ നമ്മുടെ അടുത്തൊരു യൂട്യൂബ് ഉണ്ടെങ്കിൽ യൂട്യൂബ് മാനോമീറ്റർ ഉണ്ടെങ്കിൽ ഇതാണ് യൂട്യൂബെന്ന് വെക്കുക നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ കണക്ട് ചെയ്യുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ ഒരു സെയിം ലെവലായിരിക്കും ഇവിടെ മൊത്തം എന്തുണ്ടാവും ഇതിനകത്ത് എന്താണ് മെറുക്കുറി കിടക്കണ്ട അതായത് മാനോമീട്രിക് ഫ്ലൂഡ് ഉണ്ടാവും രണ്ടും ഒരേ ലെവലിൽ കിടക്കണ്ട അതായത് യൂട്യൂബിൻ്റെ രണ്ട് ആൻഡ്സിലും രണ്ട് എൻഡ് ലെഫ്റ്റ് ആൻഡിൽ റൈറ്റ് ഹാൻഡിലും ഇത് ലെഫ്റ്റ് ഹാൻഡ് ഇത് റൈറ്റ് ആൻഡ് ഇത് രണ്ടിലും സെയിം ലെവലിലായിരിക്കും ഈ മെറുക്കുറി കിടക്കേണ്ടാവുക വൺസ് ഇത് ഒരു പൈപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈപ്പിനകത്തൂടെ എന്ത് ഒഴുകുന്നുണ്ട് ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ട് അല്ലേ ഈ പൈപ്പിനകത്തൂടെ ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ട് അതിൻ്റെ പ്രഷർ ഈ എൻഡിൽ കിട്ടും അപ്പോൾ ആ പ്രഷർ ഇവിടെ പ്രഷറൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടുതലാണെങ്കിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ഈ എൻഡ് എന്താണ് അറ്റ്മോസ്ഫിയറിൽ ഓപ്പൺ ആയിട്ടല്ല ഉള്ളത് അപ്പോൾ അറ്റ്മോസ്ഫിയറിനെക്കാളും കൂടുതലാണെങ്കിൽ ഇവിടെ വന്ന് പ്രഷർ ആക്ട് ചെയ്യും ഇവിടെ വന്ന് പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എന്താണ് ഇവിടെ ഹൈ പ്രഷർ ആയിരിക്കും ഇവിടെ ലോ പ്രഷർ ആയിരിക്കും അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഫ്ലൂയിഡ് ഒഴുകയാണ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യും മെർക്കുറി റൈസ് ചെയ്യാൻ തുടങ്ങും ഓക്കെ ഇവിടെ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് സി ഇവിടെ പറയാം ഇപ്പ ഇതാണ് ഇതിപ്പോ ഇതിനകത്ത് വാട്ടറാണ് അല്ലേ ഇപ്പൊ പ്രഷർ ഇത് പൈപ്പ് ആണെന്ന് പറഞ്ഞു ഇപ്പൊ ഇതിനകത്ത് വാട്ടറാണ് ഈ വാട്ടറാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ വാട്ടർ ഇതിനകത്ത് പ്രഷറൈസ് ചെയ്യേണ്ടത് പ്രഷറൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക പ്രഷറൈസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ മെർക്കുറി ഉണ്ടല്ലോ മെർക്കുറിനെ അടിച്ചിടുകയാണ് ചെയ്യുക പ്രഷർ ചെയ്യുക പ്രഷർ ചെയ്യുകയാണ് പ്രഷർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ ലെവലിൽ കിടന്ന മെർക്കുറി ഇങ്ങോട്ട് ട്യൂബിൽ റൈസ് ചെയ്യുകയാണ് ചെയ്യുക ഒരു സെർട്ടൻ ഹൈറ്റ് വരെ ചെയ്തു വരെ ഓക്കെ കാര്യം മനസ്സിലാവണ്ടോ ഇനി ഞാൻ ഇത് വെച്ച് പറഞ്ഞുതരാം ഓക്കെ ഇപ്പോൾ ഇമാജിൻ ആദ്യം ഒരു ഒരു ലെവലിലായിരിക്കും മെർക്കുറി ഉണ്ടാവുക സേ ഇവിടെ ഇവിടെ ഇത് രണ്ട് ആയിരിക്കും മെർക്കുറി കിടന്നിട്ടുണ്ടാവുക അപ്പോൾ വൺസ് ഈ യൂട്യൂബിൻ്റെ ഒരു എൻഡ് നമ്മൾ ഈ പൈപ്പിൽ കണക്റ്റ് ചെയ്തപ്പോൾ പൈപ്പിലൂടെ ഒഴുകണ ഫ്ലൂവിഡിൻ്റെ പ്രഷർ ഈ യൂട്യൂബിൻ്റെ ഈ എൻഡിലൂടെ ഈ ഗ്ലാസ് ട്യൂബിലൂടെ ആ പ്രഷർ വരികയാണ് ചെയ്യുക പ്രഷറില ലിക്വിഡ് ഫ്ലോ ചെയ്യാണ് ചെയ്യുക അപ്പോൾ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ആ പ്രഷറ് നമ്മളുടെ ഈ യൂട്യൂബിൻ്റെ യു ട്യൂബ് മാനോമീറ്ററിൻ്റെ ലെഫ്റ്റ് എൻഡിൽ ആക്ട് ചെയ്യും അല്ലെ ലെഫ്റ്റ് ആൻഡിൽ ഇവിടെ കണക്ട് ചെയ്തിരിക്കും ലെഫ്റ്റ് ആൻഡിൽ ആക്ട് ചെയ്യും അപ്പോൾ ലെഫ്റ്റ് എൻഡിലുള്ള ആ മെർക്കുറി കോളം ഉണ്ടല്ലോ മെർക്കുറിയുടെ മേലെയാണ് ആ പ്രഷർ ആക്ട് ചെയ്യുക അപ്പോൾ ഈ ഇവിടെ ലെഫ്റ്റ് ആൻഡിലും മെർക്കുറി എന്ത് ചെയ്യും സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ഡൗൺവേർഡ് അല്ലെങ്കിൽ താഴോട്ട് പോകും അല്ലേ ഈ ലെഫ്റ്റ് ആൻഡിലും മെർക്കുറി എന്താണ് താഴോട്ട് പോകും താഴോട്ട് പോകുന്നതിനു റൈറ്റ് എൻഡിൽ മെർക്കുറി എന്ത് ചെയ്യും മേലോട്ട് പോകും അതായത് ലെഫ്റ്റ് ഹാൻഡിൽ മെർക്കുറി ഫോളാകും അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് ഹാൻഡിൽ എന്താണ് മെർക്കുറി ൈസാവും ക്ലിയർ അല്ലേ കാര്യം മനസ്സിലായില്ലേ അപ്പോൾ ഇൻബാലൻസ് ആയി ബട്ട് ആദ്യം എന്താണ് ഒരേ ലെവലിലാണ് ഉണ്ടാവുക സേ ആദ്യം എന്താണ് ബിഫോർ കണക്റ്റിംഗ് എന്താണ് ഇവിടെ ആയിരിക്കും മെർക്കുറി ഉണ്ടാവുക രണ്ടും ഒരേ ലെവലിലായിരിക്കും ഇവിടെ ഇങ്ങനെ മെർക്കുറി ആയിരിക്കും ഇവിടെ ഇത് ഫുള്ള് ഈ ഏരിയയിൽ മെർക്കുറി ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഒന്നും മെർക്കുറിയില്ല ഈ ഭാഗത്ത് ഇല്ല വൺസ് ഇത് ഇവിടെ കണക്റ്റ് ആയതിനു ശേഷം ഇവിടെ നിന്ന് പ്രഷർ ചെയ്യുമ്പോഴാണ് മെർക്കുറി വീണ്ടും ഇവിടെ താഴ്ന്ന് ഈ ലെവലിൽ ഇവിടെ എത്തി ഈ ഡാറ്റൻ ലൈനിലേക്ക് എത്തി മെർക്കുറി ഇവിടെ റൈസ് ചെയ്തു ക്ലിയർ ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ അപ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് ആയല്ലേ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ ലെവല് സെയിം ലെവലല്ല ഡിഫറെൻ്റ് ലെവലിലായി ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് ലിംബ് എടുക്കുക ലിംബ് എന്നാണ് പറയുക കേട്ടോ യൂട്യൂബാണ് ഇത് യൂട്യൂബാണ് ഇത് ഞാൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞു ഇത് റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞു നമുക്ക് പറയുന്നത് ലെഫ്റ്റ് ലിമ്പ് എന്ന് പറയാം ഇതിനെ റൈറ്റ് ലിംബ് എന്ന് പറയാം അപ്പോൾ ഈ ഏത് ലിമ്പിലാണ് ലെഫ്റ്റ് ലിമ്പിലാണോ റൈറ്റ് ലിമ്പിലാണോ താഴ്ന്നു കിടക്കുന്നത് മെർക്കുറിയുടെ ലെവല് താഴ്ന്നു കിടക്കുന്നത് അത് ഈ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടില്ലേ അതാണ് എന്ത് മാനോമീട്രിക് ഫ്ലൂയിഡെന്ന് പറഞ്ഞാൽ മാനോമീട്രിക് ഫ്ലൂയിഡ് എന്താണ് ഡെൻസിറ്റി കൂടുതലുള്ള ഫ്ലൂയിഡാണ് എടുക്കുന്നത് ഇവിടെ ഈ സിമ്പിൾ യൂട്യൂബ് മാനോമീറ്ററിൽ ഓക്കെ അപ്പോൾ ഇതിൽ താഴ്ന്നു കിടക്കുന്നത് എവിടെയാണ് ലെഫ്റ്റ് ലിംബിലാണ് അപ്പോൾ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന ലെഫ്റ്റ് ലിമ്പ് നമ്മൾ എന്തു ചെയ്യുക ഒരു ലൈൻ വരയ്ക്കുക ഓക്കെ മെർക്കൂറിയാണ് അത് ഡിഫറെൻ്റായി കാണിച്ചിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലാക്ക് കളറില് ഇപ്പോൾ താഴ്ന്നു കിടക്കേണ്ടത് ആ താഴ്ന്നു കിടക്കണ ഞാൻ എന്താണ് ഒരു ലൈൻ വരച്ചു ഇവിടെ ഇപ്പോൾ ഒരു ലൈൻ വരച്ചിട്ടില്ലേ ഒരു ഡാറ്റം ലൈൻ ആണ് ഒരു റെഫറൻസ് ലൈനാണ് നമ്മൾ ഗ്രാഫിക്സിൽ പഠിച്ചിട്ടില്ല ചെയിൻ ലൈൻ വരച്ചില്ല ആക്സിസ് ലൈൻ വരച്ചിട്ടില്ല അത് വരയ്ക്കുക താഴ്ന്ന ലെവലിൽ വരയ്ക്കുക അതിനെ പറയും ഡാറ്റം ലൈൻ അല്ലെങ്കിൽ റെഫറൻസ് ലൈൻ എന്ന് പറയും അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം ഇവിടെ ഇവർക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് മെഷറിങ് ഓർ ബാലൻസിങ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ആരോ മാർക്ക് ഇട്ടിട്ടില്ലേ അത് തെറ്റാണ് അത് ഇതിലാണ് കാണിക്കേണ്ടത് ദിസ് ഷുഡ് കം ഹിയർ ഇതിനാണേ ഇതാണിത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ ബാലൻസ് ചെയ്തിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ റെഫറൻസ് വരച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പൈപ്പിൻ്റെ സെൻറ്റർ ആണല്ലോ പൈപ്പിൻ്റെ സെൻറ്റർ ഇല്ലല്ലേ യൂട്യൂബിൻ്റെ വരെ എൻ്റെ കണക്ട് ചെയ്തിരിക്കണേ അപ്പോൾ ഈ പൈപ്പിൻ്റെ സെൻറ്റർ തൊട്ടിട്ട് ഇവിടെ ഈ ലെവൽ ഉണ്ടല്ലോ ഈ മെർക്കുറിയുടെ ബോട്ടം ലെവലില്ലെങ്കിൽ ഡാറ്റം ലൈൻ നമ്മൾ എടുത്തിട്ടില്ലേ ഇപ്പം ഡാറ്റം ലൈൻ തൊട്ടിട്ട് ഡാറ്റം ലൈൻ മുതൽ ഈ പൈപ്പിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ആ ഹൈറ്റ് ആണല്ലോ ആ ഹൈറ്റിന് എന്തൊന്ന് കൊടുത്തു ഹെച്ച് വൺ ഒന്ന് കൊടുത്തു ഹെച്ച് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രം സെൻറ്റർ ഓഫ് പൈപ്പ് ടു ഡാറ്റം ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് ആ ഡാറ്റം ലൈൻ നമ്മൾ എവിടെ എടുത്തിട്ട് മെർക്കുറി ലെഫ്റ്റ് ലിമ്പിൽ ഒരു ലെവലിൽ മെർക്കുറി ഉണ്ട് റൈറ്റ് ലിംബിലും ഒരു ലെവലിൽ മെർക്കുറി ഉണ്ട് അതിൽ ഏത് ലിംബിലാണോ മെർക്കുറി ഏറ്റവും ലോ ലെവലിൽ കിടക്കണത് താഴ്ന്നു കിടക്കണത് അതിനെയാണ് നമ്മൾ എവിടെയാണ് എന്ത് ഒരു ലൈൻ വരച്ചിട്ട് എന്ത് റഫറൻസ് ആക്കി എടുത്തതിനെയാണ് ഡാറ്റം ലൈൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഹെച്ച് വൺ എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ പൈപ്പിൻ്റെ സെൻറ്റർ മുതൽ ഡാറ്റം ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഹെച്ച് വൺ നിന്ന് കൊടുത്തു ദെൻ ഇനി റൈറ്റ് ലിമ്പിൽ നോക്കുക റൈറ്റ് ലിമ്പിൽ എന്താ ഉള്ളത് ഫുൾ ആൻഡ് ഫുൾ മെർക്കുറിയാണ് അല്ലേ ഫുൾ ആൻഡ് ഫുൾ മെർക്കുറി ഒരു സെറ്റ് ഏൻ ഹൈറ്റ് വരെ റൈസ് ചെയ്ത് കിടക്കേണ്ട ഇവിടെ എന്താ ഈ ഹൈറ്റ് വരെ ഇതിനിപ്പുറത്ത് എന്താണ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ എയർ ആണുള്ളത് അല്ലേ അപ്പോൾ ഈ റഫറൻസ് ലൈൻ തൊട്ടിട്ട് അതായത് ഡാറ്റം ലൈൻ മുതൽ ഈ റൈറ്റ് ലിംബിലുള്ള മെർക്കുറിയുടെ ആ ടോപ്പ് ഉള്ള ഹൈറ്റ് ഉണ്ടല്ലോ ആ ഹൈറ്റ് വരെയുള്ള ഡിസ്റ്റൻസിന് എന്തൊന്ന് കൊടുത്തു വൈ എന്ന് കൊടുത്തു ക്ലിയർ അല്ലേ ഓർത്ത് വയ്ക്കുക വൈ എന്ന് കൊടുത്തു ദെൻ ഇവിടെ ഇട്ടിരിക്കുന്ന റെഫറൻസ് ലൈൻ ഉണ്ടല്ലോ റെഫറൻസ് ലൈനിൽ ഇവിടെ ലെഫ്റ്റ് ലിമ്പിൽ ഉള്ള ആ പോയിൻറ്റിനെ വൺ എന്നും ഇവിടെ ഇട്ടിട്ടുണ്ട് റൈറ്റ് ലിംബിലുള്ള പോയിൻറ്റിന് ടു എന്നും ഇട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ അല്ലേ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഈ ഡയഗ്രാം എങ്ങനെയാണെന്നും എങ്ങനെയാണ് അവിടെ വന്നിരിക്കണമെന്ന് എഴുതിയിരിക്കണമെന്നും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ദെൻ ലെറ്റ് സി ആണ് അടുത്തത് നമുക്ക് നോക്കാം ഇപ്പോൾ അത് സിമ്പിൾ യൂട്യൂബ് മാനോമീറ്ററിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ് ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ട്യൂബാണ് ട്യൂബ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് യൂഷ് യൂഷേപ്പിൽ ബെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് പ്രഷർ അറ്റ് എ പോയിൻറ്റിൻ്റെ ഫ്ലൂഡിൽ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം ഒരു എൻഡ് കണക്ട് ടു പോയിൻറ്റ് വെർ പ്രെഷർ ഈസ് ബി മെഷേർ പ്രഷർ മെഷർ ചെയ്യേണ്ട പോയിന്റിൽ ഒരു എൻഡ് കണക്ട് ചെയ്തുണ്ടാവും അത് രണ്ട് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ് ഇതാ ട്യൂബ് കണ്ടെയ്ൻസ് ലിക്വിഡ് ഓഫ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലോയിങ് ഫ്ലൂഡ് ഇൻ ദ പൈപ്പ് ഞാൻ പറഞ്ഞതാണ് അല്ലേ അത് യൂട്യൂബിൽ കണ്ടെയിൻ ചെയ്യുന്ന ഒരു ഉണ്ടാവും അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ് കൂടുതലായിരിക്കും ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയാം അല്ലേ കൂടുതലായിരിക്കും ഗ്രേറ്റർ ആയിരിക്കും എന്തിനെ കാണും പൈപ്പിലൂടെ ഒഴുകണ ഫ്ലൂയിഡിൻ്റെ കാളും അല്ലേ ദി ലിക്വിഡ് ഇൻ ദ മാനോമീറ്റർ ഈസ് കാൾഡ് മെഷറിംഗ് ലിക്വിഡ് ഓർ ബാലൻസിൻ ലിക്വിഡ് ഓക്കെ മാനോമീറ്റർ ഉള്ള ലിക്വിഡിന് പറയുന്ന പേരാണെന്ത് മെഷറിംഗ് ലിക്വിഡ് എന്ന് പറയും ബാലൻസിൻ ലിക്വിഡ് എന്ന് പറയും അതല്ലാതെ വേറൊരു പേരും കൂടിയാണ് മാനോമീട്രിക് ലിക്വിഡ് എന്നും കൂടി പറയും കേട്ടോ നോട്ട് ചെയ്തിടുക ഓക്കെ ദെൻ നമ്മൾക്ക് ഡെറിവേഷൻ ചെയ്യണം ഇപ്പോൾ ഡെറിവേഷൻ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ സി എന്ന് പറഞ്ഞ പോയിൻ്റ് എടുത്തു ഇൻ ദ പൈപ്പ് അറ്റ് വിച്ച് പ്രഷർ ടു ബി മെഷേർഡ് അല്ലേ ഈ ചിത്രത്തിൽ ഈ പോയിൻ്റ് എ ആണ് നമ്മൾ പറഞ്ഞ കാര്യമാണ് അസ്യൂം വൺ ടു ആസ് ഡാറ്റം ലൈൻ ഇപ്പം നമ്മളിവിടെ ഒരു ഡാറ്റം ലൈൻ വരച്ചിട്ടില്ലേ ആ ഡാറ്റം ലൈനിന് പേര് കൊടുത്തു വണ്ണും ടു എന്നും പറഞ്ഞിട്ട് ഓക്കെ പി എ എന്ന് പറയണത് ഇവിടെയുള്ള പോയിൻറ്റ് എയിലുള്ള പ്രഷറിനെയാണ് എന്ത് പ്രഷർ അറ്റ് എ പോയിൻ്റ് ഇൻ ദ പൈപ്പ് എന്ന് പറഞ്ഞു റോ വൺ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് ഇൻ ദ പൈപ്പ് അപ്പോഴേ പറഞ്ഞ കാര്യമാണ് പിന്നെ പറഞ്ഞത് തന്നെയാണ് ഹെച്ച് വൺ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഫ്ലോയിങ് ലിക്വിഡ് ഇൻ ദ ലെഫ്റ്റ് ലിംബ് ലെഫ്റ്റ് ലിംബിൽ ഒഴുകുന്ന ലിക്വിഡിന്റെ ഹൈറ്റ് ആണ് എവിടെ മുതൽ അബോ ഡാറ്റൺ ലൈൻ വൺ വൺ അല്ലേ ഡാറ്റൺ ലൈൻ ആണിത് ഇത് ഡാറ്റം ലൈൻ ആണ് ഡാറ്റൺ ലൈൻ വൺ വണ്ണിൽ നിന്ന് മേലോട്ടുള്ള ഹൈറ്റ് ആണ് ഇതുവരെ ഈ പൈപ്പിൻ്റെ സെൻറ്റർ എ വരെയുള്ള ഹൈറ്റ് ആണ് ഹെച്ച് വൺ റോ ടു എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് മെഷർ ഇൻ ലിക്വിഡ് ഓർ ബാലൻസ് ഇൻ ലിക്വിഡ് ഇതാണ് കേട്ടാ ഈ ബ്ലാക്ക് ഷെയ്ഡിൽ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഈ പിക്ചറിൽ തെറ്റുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു ഈ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത് റോ ടു എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് മെഷറിംഗ് ലിക്വിഡ് കേട്ടോ വൈ എന്ന് പറഞ്ഞിരുന്നത് ഡിഫറൻസ് ഓഫ് ലെവൽസ് ഓഫ് മെഷറിംഗ് ലിക്വിഡ് മെഷറിംഗ് ലിക്വിഡ് നമ്മളുടെ ഡിഫറൻസ് ഓഫ് ലെവലിൽ നിന്ന് പറയുക അല്ലെ ഡിഫറൻസ് ഓഫ് ലെവൽ ഓഫ് മെഷറിംഗ് ലിക്വിഡ് എന്ന് പറയുക അല്ലേ കാരണം മെഷറിംഗ് ലിക്വിഡിൻ്റെ ഡിഫറൻസ് ആയി അല്ലേ ഇവിടെ സെയിം ലെവലിലായിരുന്നു ആദ്യം കണക്ട് ചെയ്യുമ്പോൾ ഇത് ഡിഫറെൻറ്റ് ലെവലായി ആ ഹൈറ്റാണ് വൈ എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ പറയാം ഡാറ്റം ലൈനിൽ നിന്ന് ഹൈറ്റ് ഓഫ് മെഷർമെൻ്റ് ലിക്വിഡ് ഇൻ ദ ഡാറ്റം ലൈൻ ഇതുവരെയുള്ള ഹൈറ്റാണ് ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഡയറക്റ്റ് ഡെറിവേഷനിലേക്ക് പോവാം നമ്മൾ ഡാറ്റം ലൈൻ വൺ ടു ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതാണ് വൺ ടു ഡാറ്റം ലൈൻ വൺ ടു ആയിട്ട് എടുത്തിട്ടുണ്ട് സോ നമുക്ക് പ്രഷറ് കാൽക്കുലേറ്റ് ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ

അപ്പോൾ അക്കോർഡിംഗ് ടു ദാറ്റ് നമുക്ക് എങ്ങനെ എഴുതാം പ്രഷർ അറ്റ് പോയിൻറ്റ് വൺ ഈ പോയിൻറ്റ് വൺ ഉള്ള പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും ഈ പോയിൻറ്റ് ടുവിലുള്ള പ്രഷറിന് ഈക്വൽ ആയിരിക്കും കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇവിടെ എഴുതി പ്രഷർ അറ്റ് പോയിന്റ് വൺ ഇൻ ദ ലെഫ്റ്റ് ലിം അല്ലേ പോയിൻറ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെ എവിടെയാണ് ലെഫ്റ്റ് ലിംബിലാണ് ലെഫ്റ്റ് ലിം ഈക്വൽ ടു പ്രഷർ അറ്റ് പോയിന്റ് ടു ഇൻ ദ റൈറ്റ് ലിം റൈറ്റ് ലിംബിലുള്ള പ്രഷർ അറ്റ് പോയിൻ്റിലുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഈ പ്രഷർ അറ്റ് പോയിന്റ് വൺ ഇൻ ദ ലെഫ്റ്റ് ലിം ലെഫ്റ്റ് ലിംബിലുള്ള പ്രഷറാണ് കാണേണ്ടത് ഈ പോയിന്റിലുള്ള പ്രഷറാണ് കാണുന്നത് ഈ പോയിൻ്റ് വണ്ണിലുള്ള പ്രഷറാണ് കാണേണ്ടത് അതിന് ഇക്വേഷൻ എങ്ങനെ എഴുതാം ഈ പോയിൻറ്റ് വണ്ണിലുള്ള പ്രഷർ കാണണമെങ്കിൽ എന്ത് ചെയ്യാം ഈ പോയിന്റ് വണ്ണിൽ എത്ര ഈ പോയിൻ്റ് വണ്ണിലേക്ക് ഏത് ഹൈറ്റിലാണ് ലിക്വിഡിനെ ബാലൻസ് ചെയ്തിരിക്കുന്നത് ഹെച്ച് വണ് എന്ന് പറഞ്ഞ ഹൈറ്റിലല്ലേ ഈ ട്യൂബിനകത്ത് ഒരു ലിക്വിഡ് കോളം ഉള്ളത് അല്ലേ ലിക്വിഡ് കോളത്തിന് ബാലൻസ് ചെയ്തിരിക്കുന്നത് അല്ലേ അല്ലേ അപ്പോൾ അത് കൂടാതെ ഇവിടെ എന്തുണ്ട് ഈ ഏതൊക്കെ പ്രഷർ ആക്ട് ചെയ്യണേ ഹെച്ച് വൺ എന്ന് പറഞ്ഞ ഹൈറ്റിലുള്ള ലിക്വിഡ് കോളത്തിൻ്റെ പ്രഷർ ഈ പോയിൻ്റ് വണ്ടിൽ ആക്ട് ചെയ്യുന്നുണ്ട് കൂടാതെ എന്താണ് ഈ ഈ ട്യൂബ് നേരെ ചെന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് പൈപ്പിലല്ലേ അപ്പോൾ പൈപ്പിലൂടെ ഒരു ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ട് ആ ഫ്ലൂയിഡിന് ഒരു പ്രഷർ ഉണ്ടല്ലോ അല്ലേ ആ പ്രഷറിനെയാണ് എന്ത് പി എന്ന് പറഞ്ഞ പ്രഷറായിട്ട് പോയിൻറ്റ് എ പോയിൻ്റ് എയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പോയിൻ്റ് എയിലുള്ള പ്രഷറുണ്ട് അതുകൂടാണ്ട് ഈ ട്യൂബിനകത്തുള്ള ഹെച്ച് വൺ ഹൈറ്റിലുള്ള ലിക്വിഡ് കോളത്തിലുള്ള പ്രഷറും ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്താൽ പി എ അതായത് പ്രഷർ അറ്റ് പോയിൻ്റ് എ പ്ലസ് ഹെച്ച് വൺ ഹൈറ്റിലുള്ള പ്രഷർ കാര്യം മനസ്സിലാവേണ്ട നന്നായിട്ട് ഓർത്തു വയ്ക്കണം സോ അതാണ് ഇവിടെ പറയുന്നത് പ്രഷർ അറ്റ് പോയിൻറ് വൺ ഇൻ ദ ലെഫ്റ്റ് ലിംബ് അതായത് ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ലിംബ് ലെഫ്റ്റ് ലിംബ് ഈക്വൽ ടു എന്താണ് പ്രഷർ അറ്റ് പോയിൻറ്റ് എ ഈ പോയിൻ്റ് ഉള്ള അതായത് പോയിൻറ്റ് എയിലുള്ള ഉണ്ട് പ്ലസ് എന്തുണ്ട് പ്രഷർ എക്സൈറ്റഡ് ബൈ ഹൈറ്റ് ഓഫ് ഫ്ലോയിൻ ലിക്വിഡ് അല്ലേ ഈ ഫ്ലോയിൻ ലിക്വിഡ് ഈ ഫ്ലോയിൻ ലിക്വിഡ് എക്സൈറ്റ് ചെയ്ത പ്രഷർ അല്ലേ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ ഫ്ലോയിൻ ഫ്ലോയിങ് ഹൈറ്റ് ഓഫ് ഫ്ലോയിങ് ലിക്വിഡ് പ്രഷർ എക്സൈറ്റഡ് ബൈ ദ ഹൈറ്റ് ഓഫ് ഫ്ലോയിൻ ലിക്വിഡ് ഫ്ലോയിൻ ലിക്വിഡിൻ്റെ ഈ ഹൈറ്റ് ഉണ്ടല്ലോ ഈ ഹൈറ്റിലുള്ള ഫ്ലോയിൻ ലിക്വിഡ് എക്സൈറ്റ് ചെയ്ത പ്രഷർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അപ്പം നമുക്ക് എങ്ങനെ ചെയ്ത പ്രഷർ അറ്റ് പോയിന്റ് എ എന്താണ് പി എ ആണ് പ്രഷർ എക്സൈറ്റഡ് ബൈ ദ ഹൈറ്റ് ഓഫ് ഫ്ലൂയിൻ ലിക്വിഡ് എന്താണ് ഹൈറ്റ് എത്രയാണ് ഹൈറ്റ് എച്ച് വൺ ആണ് സോ നമുക്ക് എന്താണ് ഈ ഹൺ ഹൈറ്റ് ഉള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഡെപ്ത് അല്ല ഹൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പ്രഷർ ആണ് റോ ജി ഹെച്ച് ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ റോ ജി ഹെച്ച് വൺ എഴുതാം സോ ഇത് റോ ജി ഹൺന്ന് എഴുതാൻ പറ്റില്ല ഈ ഒഴുകണ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എന്താണ് റോ വൺ എന്നാണ് എടുത്തിരിക്കുന്നത് അല്ലേ സോ നമുക്ക് എന്ത് ചെയ്താൽ റോ വൺ ജി ഹെച്ച് വൺ എഴുതാം ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഐ ഹോപ്പ് യു ഗൈസ് ഗോട്ട് ദ കോൺസെപ്റ്റ് സോ നമുക്ക് അടുത്തയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡാണ് കണ്ടത് അല്ലേ പ്രഷറേറ്റ് പോയിന്റ് വണ്ണിലാണ് കണ്ടത് ഇനി അതേപോലെ പ്രഷററ്റ് പോയിന്റ് ടൂവിൽ കാണണം അല്ലേ പ്രഷറേറ്റ് പോയിന്റ് ടൂവിൽ കാണുമ്പോൾ എന്താ ചെയ്യുക അല്ലേ ഡാറ്റ ലൈനിൻ്റെ മേലെയാണ് ഇവിടെ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എന്താ അറ്റ്മോസ്ഫിയർ പ്രഷറാണുള്ളൂ അല്ലേ അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കണം അപ്പോൾ അത് കൺസിഡർ ചെയ്യണ്ട അത് നെഗ്ലക്റ്റ് ചെയ്യാം പിന്നെ എന്തുമാത്രമുള്ളത് ഈ ഹൈറ്റുള്ള പ്രഷറാണുള്ളത് അല്ലേ അതായത് വൈ ഹൈറ്റുള്ള പ്രഷറാണുള്ളത് അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക് ഇവിടെ നോക്കുക പ്രഷർ അറ്റ് പോയിൻറ് ടു ഇൻ ദ റൈറ്റ് ലിംബ് എന്ന് പറയുന്നത് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഹൈറ്റ് ഓഫ് ലിക്വിഡ് വൈ അല്ലേ ഈ ഹൈറ്റ് ഓഫ് ലിക്വിഡ് വൈയിൽ എക്സേർട്ട് ചെയ്ത പ്രഷറാണ് ഈ ഹൈറ്റ് വൈ ഹൈറ്റിലുള്ള ലിക്വിഡ് ഈ പോയിൻ്റ് ടു എക്സേർട്ട് ചെയ്ത പ്രഷറാണ് ഉള്ളത് അത് എന്ത് ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്താണ് റോ ടു എന്നല്ലേ എടുക്കാൻ പറഞ്ഞു ഞാൻ അല്ലേ അപ്പോൾ എന്ത് ചെയ്താൽ റോ ടു ജി വൈ എന്ന് എഴുതാം ശരിയല്ലേ ഹൈറ്റ് എത്രയാണ് വൈ അല്ലേ റോ ടു ജി വൈ എന്ന് എഴുതാം അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് രണ്ടും എന്താണ് അറ്റിക്യുലി പറയും എന്താണ് പ്രഷർ റേറ്റ് വൺ ഈക്വൾ ടു ഇവിടെ പ്രഷർ റേറ്റ് വൺ ഈക്വൾ ടു എന്താണ് പ്രഷർ റേറ്റ് ടു ആണ് അപ്പോൾ പ്രഷർ റേറ്റ് വണ് നമുക്ക് കിട്ടിയെന്താണ് പി എ പ്ലസ് റോ വൺ ജി ഹച്ച് വൺ ആണ് പി എ പ്ലസ് റോ വൺ ജി ഹെച്ച് വൺ ഈക്വൾ ടു എന്താണ് റോ ടു ജി വൈ ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഡൗട്ട് ക്ലിയർ ചെയ്യണേ സോ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക ഇവിടെ നമ്മൾ എന്താ എഴുതിയത് പി എ പ്ലസ് റോ വൺ ജി എച്ച് വൺ ഈക്വൽ ടു റോ ടു ജി വൈ എൽ എ നമ്മൾക്ക് കാണേണ്ടതെന്നാണ് പ്രഷർ ആണല്ലോ കാണേണ്ട അല്ലേ അപ്പോൾ പി എ ആണ് കാണേണ്ടത് എത്രയാണ് ഈ പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂഡിൻ്റെ പ്രഷർ എന്താണ് ആ പോയിൻ്റ് എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പ്രഷർ എങ്ങനെയാണ് അപ്പോൾ പി എ ഈക്വൽ ടു എന്നുള്ള ടൈമിലേക്ക് എഴുതേണ്ടത് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് പി എ ഈക്വൽ ടു റോ ടു ജി വൈ അവിടെ നിർത്തി ഈ പി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന റോ വൺ ജി എച്ച് വണ്ണിനെ ഈക്വൾ ടു അപ്പുറത്ത് കൊണ്ടുവന്നു അപ്പോൾ മൈനസ് ആയി ഇപ്പോൾ റോ ടു ജി വൈ മൈനസ് റോ വൺ ജി എച്ച് വണ്ണായി ക്ലിയർ ഇപ്പോൾ ഇവിടെ പി എ എന്ന് പറയുന്നത് എന്താണ് പ്രഷറാണ് അല്ലെങ്കിൽ സിം ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷറാണ് അറ്റ് പോയിൻറ്റ് എ പോയിൻ്റ് എയിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷറാണ് അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കണം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കണം ഇനി നമുക്ക് വി ക്യാൻ എക്സ്പ്രസ് ദ പ്രഷർ അറ്റ് എ പോയിൻറ്റ് എ ഇൻ ദ പൈപ്പ് ഇൻ മീറ്റേഴ്സ് ഓഫ് ഫ്ലോയിങ് ലിക്വിഡ് അതായത് പൈപ്പിലൂടെ ഒഴുകണ ഫ്ലൂയിഡ് ഉണ്ടല്ലോ ഫ്ലൂയിഡിൻ്റെ പ്രഷറിനെ പോയിന്റിലുള്ള പോയിൻറ്റ് എയിലുള്ള പ്രഷറിനെ നമുക്ക് മീറ്റേഴ്സ് ഓഫ് ഫ്ലോയിങ് ലിക്വിഡിൻ്റെ ടേമിലേക്ക് എഴുതാം അതായത് മീറ്റേഴ്സ് ഓഫ് ഫ്ലോയിങ് എന്ന് പറഞ്ഞാൽ എന്താ നത്തിങ് പ്രഷർ ഹെഡ് അല്ലേ നമ്മൾ പി ഈക്വൽ ടു റോജി ഹെച്ച് എന്ന് പഠിച്ചിട്ടുണ്ട് അതിൽ ഹെച്ച് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം പി ബൈ റോജി എന്ന് എഴുതാം അതിനെയാണ് എന്തെന്ന് പറഞ്ഞത് നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞത് അപ്പോൾ പ്രഷർ ഹെഡിൻ്റെ ടേംസിലേക്ക് എഴുതാം അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം പ്രഷർ ഹെഡ് അറ്റ് പോയിൻറ്റ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം പ്രഷർ ഹെഡ് അറ്റ് പോയിന്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഹെച്ച് എ എന്നാണ് വരേണ്ടത് അല്ലെ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഇല്ലെങ്കിൽ സിമ്പിളി നമുക്ക് ഹെച്ച് ഒന്നും കൊടുക്കാം എന്താണ് പി ബൈ റോ ജി അല്ലേ പ്രഷർ ഹെഡ് എന്ന് പറയുമ്പോൾ പി ബൈ റോ ജി അല്ലേ അപ്പോൾ പി എ പോയിന്റ് എ അല്ലേ അതുകൊണ്ട് പ്രഷർ അറ്റ് എ ബൈ റോ വൺ ജി എന്ന് എഴുതാം റോ വൺ ജി കാരണം ആ പ്രഷർ അറ്റ് പോയിന്റ് എ ആണ് പൈപ്പിലൂടെ ഒഴുകണം ഫ്ലൂയിഡിന് വെച്ചിട്ടാണ് ത്രീ മീറ്റേഴ്സ് ഓഫ് ലിക്വിഡ് എന്ന് പറയും അപ്പോൾ ഈ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പി എ ബൈ റോ വൺ ജി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ ഹെഡാണ് ഹെച്ച് എന്ന് കൊടുക്കാം അപ്പോൾ ഇവിടെ പി എ മാത്രള്ളത് അതിനെ പ്രഷർ ഹെഡിന് ടൈമിലാക്കണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ബൈ റോ വൺ ജി ചെയ്യണം അപ്പോൾ ഈ പി എക്ക് ഇവിടെയും ഡിവൈഡ് ചെയ്തു റോ വൺ ജി ഡിവൈഡ് ചെയ്തു അതേപോലെ ഇപ്പുറത്ത് എന്ത് ചെയ്തു നമ്മൾ റോ വൺ ജി ഡിവൈഡ് ചെയ്തു അപ്പോൾ അത് ക്ലിയർ ആയി സോ ഇവിടെ ഹെച്ച് ഈക് ടു ഹെച്ച് ഈക്വൽ ടു ഇവിടെയുള്ള ഈ റോ ടു ജി വൈ ടു മൈനസ് റോ വൺ ജി എച്ച് വണ് ടു ഹോൾ ഡിവൈഡ് ബൈ എന്താണ് റോ വൺ ജി ഇതിവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും എന്താണ് മീറ്റേഴ്സ് ഓഫ് ലിക്വിഡ് നിന്ന് കിട്ടും നമുക്ക് ഇൻ ടേംസ് ഓഫ് മീറ്ററിൽ കിട്ടും അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ വരിക നമുക്ക് ഇവിടെ ഇവിടെ ജി ജി ഗെറ്റ് ക്യാൻസൽഡ് ഇവിടെ റോ വൺ ജി ആയി പോകും ബാക്കിയുള്ളത് എന്താണ് ഇവിടെ റോ ടു ഉണ്ടാവും ഇവിടെ റോ ടുവും ഇവിടെ റോ വണ്ണും ഉണ്ടാവും

ക്ലിയർ അല്ലേ ഓക്കെ അതായത് എച്ച് ഈക്വൽ ടു എസ് എം ഇൻറ്റു വൈ മൈനസ് എച്ച് വൺ എന്ന് എഴുതാം ഓക്കെ അല്ലേ റോ ടു എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ് റോ വൺ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ് അപ്പോൾ എന്താ വരിക ഫോർ മെർക്കുറി വാട്ടർ മൈനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചതാണ് റോ ടു മെർക്കുറി ആവുകയാണ് റോ വൺ വാട്ടർ ആവുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ ചെയ്താൽ റോ ടു എന്ന് പറഞ്ഞാൽ തേർട്ടീൻ സിക്സ് ഹൺഡ്രഡ് ആണ് അതേ ഡിവൈഡ് ബൈ റോ വൺ എന്ന് പറയുമ്പോൾ തൗസൻഡ് ആണ് തൗസൻഡ് ആകുമ്പോൾ ഇത് ഇവിടെ ക്യാൻസലായി ഇപ്പോൾ വൺ തേർട്ടി സിക്സ് ബൈ ടെൻ ചെയ്യുമ്പോൾ തേർട്ടീൻ പോയിൻറ്റ് സിക്സ് ആണ് വരിക തേർട്ടീൻ പോയിൻറ്റ് സിക്സ് എന്ന് പറഞ്ഞതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറിയാണ് സോ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് എച്ച് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഇൻറ്റു ദെൻ വൈ മൈനസ് എച്ച് വൺ ക്ലിയർ അല്ലേ ഇപ്പം ഇതാണ് സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ ഇത് നമ്മൾ ഗേജ് പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്തത് ഇനിയിപ്പോൾ മെഷറിങ് വാക്കം പ്രഷർ വാക്കം പ്രഷർ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വാക്കം പ്രഷർ മെഷർ ചെയ്യണമെങ്കിൽ ഇത് നോക്കുക സെയിം തന്നെയാണ് നമ്മൾ ആ രണ്ട് ചിത്രവും വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം ഒരു പൈപ്പ് ഉണ്ട് പൈപ്പിനകത്തൂടെ ഒരു ഫ്ലൂയിഡ് ഒഴുകുണ്ട് ആ ഫ്ലൂയിഡിൽ നമ്മളൊരു യു ട്യൂബ് എടുക്കുകയാണ് യു ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് ട്യൂബ് എടുക്കണോ അതിൻ്റെ ഒരു രണ്ട് പൈപ്പിൽ കണക്റ്റ് ആണ് വേറെ എൻ്റെ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ് ആദ്യം പറഞ്ഞ പോലെ സെയിം ലെവലിലായിരിക്കും ഈ ട്യൂബിനകത്ത് മെർക്കുറി ഉണ്ടാവുക ബിഫോർ കണക്റ്റിംഗ് ടു ദ പൈപ്പ് വൺസ് വി കണക്റ്റഡ് ടു ദ പൈപ്പ് പൈപ്പിനകത്തുള്ള മെർക്കുറി ലെഫ്റ്റ് ലിംബിലേക്ക് ലെഫ്റ്റ് ലിംബിലുള്ള മെർക്കുറിയാണ് മെർക്കുറി റൈസ് ചെയ്ത് പോവുകയാണ് റൈറ്റ് ലിംബിലുള്ള മെറുക്കുറി താഴ്ന്നു പോവുകയാണ് വിച്ച് മീൻസ് ഈ പൈപ്പിനകത്തുകൂടെ ഒഴുകണ ഫ്ലൂയിഡ് എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാളും താഴെയാണെന്ന് മനസ്സിലാക്കുക കാരണം ഇവിടെ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ എപ്പോഴും പ്രഷർ എന്ന് പറയുന്നത് എന്താണ് എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും ഒരു സാധനം എന്താണ് ഹയറിൽ നിന്ന് ലോവറിലേക്ക് ഫ്ലോ ചെയ്യുള്ളൂ അപ്പോൾ ഇവിടുത്തെ പ്രഷർ ഹൈ ആയതുകൊണ്ടാണ് ഈ ലോവർ സൈഡിലേക്ക് ഇത് ഫ്ലോ ചെയ്യണം അപ്പോൾ ഈ പൈപ്പിനകത്ത് ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് നെഗറ്റീവ് പ്രഷറാണ് അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാളും താഴെയാണ് അതുകൊണ്ടാണ് എന്ത് എന്ത് ഇങ്ങട്ടിക്ക് റൈസ് ചെയ്തത് ക്ലിയർ അപ്പോൾ ഇത് നമുക്ക് ഇനി എന്തായാലും അടുത്ത ഇതിൽ ഇതിൻ്റെ ഡെറിവേഷൻ നോക്കാം നിങ്ങളിതൊന്ന് ഓർത്ത് വിൽക്കുക